ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതു സ്റ്റിപ്സ് ആൻഡ് കറീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനേലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാട ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കാട. 1000 കോഴിക്ക് അരക്കാട എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല നാടൻ രീതിയിൽ എങ്ങനെയാണ് കാട ഫ്രൈ ചെയ്യുന്നതെന്നുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്തോളുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കാട ഫ്രൈ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കാടയാണ് എടുത്തിട്ടുള്ളത്. കാട ക്ലീൻ ചെയ്ത് കഴുകി വച്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യാതെ മുഴുവൻ കാടയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 2 കാടയ്ക്ക് വേണ്ട മസാലകളാണിത്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. ഒരു 5-6 വലിയ വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ കുരുമുളക്. കുരുമുളക് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയുമാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടത്. മസാല കൂട്ടെല്ലാം കൂടി ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇത് അപ്പം ഞാൻ മസാലയെല്ലാം അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് കോൺഫ്ലവർ ഉള്ളവർക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചെയ്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ കോട്ടിംഗ് നല്ല തിക്കായിട്ടിരിക്കും. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാടയിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കണം. മസാല ഇതുപോലെ നമുക്ക് 2 കാടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഈ കാടയുടെ എല്ലാ ഭാഗത്തേക്കും മസാല നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. കോൺഫ്ലവറിൻ്റെ പൊടി ചേർക്കുകയാണെങ്കിൽ കോട്ടിങ് നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും കോൺഫ്ലവർ വെട്ടി കാണത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലവർ ചേർക്കാതെ കാണിക്കുന്നത്. കോൺഫ്ലവർ ഉള്ളത് ഒരു കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. മസാല ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും മസാല നന്നായിട്ടുണ്ട്. നമുക്കിനി ഒരു മണിക്കൂർ ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കാട നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കാട ചേർത്ത് കൊടുക്കാം. രണ്ട് കാടയും ഞാൻ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് തിരിച്ച് മറിച്ചു നോക്കി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് കുറച്ച് കുക്കായപ്പോൾ നമുക്ക് തിരിച്ചിട്ടൊന്ന് കൊടുക്കാം. എല്ലാ സൈഡും നമുക്ക് എണ്ണയിലേക്ക് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ച് മറിച്ചുമൊക്കെ വെച്ച് നന്നായിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇതാ അപ്പോൾ നമ്മുടെ കാട നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റോളം ഞാനിത് ഫ്രൈ ചെയ്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. നല്ല ക്രിസ്പി ആയിട്ട് ഫുള്ള് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കാട ഫ്രൈ ആണ്. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.